ഫാന്റസി സിനിമകളിലും സ്വപ്നങ്ങളിലുമൊക്കെ നമ്മൾ പറക്കുന്ന കാറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോകത്തിലെ റെയറായിട്ടുള്ള കരയിലും വെള്ളത്തിലും പ്രവർത്തിക്കുന്ന 8 ആംഫിബിയസ് വാഹനം പരിചയപ്പെട്ടിരുന്നു. ഇന്നത്തെ വീഡിയോ എന്നത് ലോകത്തിലെ 5 മികച്ച പറക്കുന്ന കാറുകളെ കുറിച്ചാണ്. ആദ്യത്തെ വാഹനം എന്നത് സ്കൈറണ്ണറാണ്. സ്കൈറണ്ണർ എന്നത് ഒരു ഓഫ് റോഡ് കോമ്പാറ്റബിൾ കാർ മോഡലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു ATV പോലെ തോന്നും, എങ്കിലും സ്കൈറണ്ണർ കാറിന്റെ സ്റ്റിയറിംഗിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അമർത്തിയാൽ ഒരു പാരഷൂട്ട് മുകളിലേക്ക് ഉയരും. ഒരു വിമാനം റൺവേയിൽ എന്ന പോലെ കാർ കുറച്ചു ദൂരം ഓടുകയും പാരഷൂട്ട് കാറിനെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അങ്ങനെ സ്കൈറണ്ണർ ആകാശത്തിലൂടെ വിഹരിക്കുന്നു. സ്കൈറണ്ണർ എന്ന പറക്കുന്ന കാർ ഒരേ സമയം രണ്ടു പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. വാഹനത്തിന്റെ പരമാവധി വേഗത എന്നത് മണിക്കൂറിൽ 45 miles ആണ്. ഭൂമിയിൽ നിന്ന് 10,000 feet ഉയരത്തിൽ പറക്കുവാൻ സാധിക്കുന്ന വാഹനമാണ് സ്കൈറണ്ണർ. സ്കൈറണ്ണർ എന്ന ഫ്രഞ്ച് കമ്പനി ലക്ഷ്യം വെക്കുന്നത് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളെയാണ്. എന്നാൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കും വാങ്ങാവുന്ന രീതിയിൽ സ്കൈറണ്ണർ പറക്കും കാർ പുറത്തിറക്കുന്നുണ്ട്. പരമാവധി വില എന്നത് $139,000 ആണ്. അതായത് ശരാശരി ₹1,92,91 ഇന്ത്യൻ രൂപ. രണ്ടാമത്തെ വാഹനം എന്നത് മാവറിക്കാണ്. മാവറിക് എന്ന പറക്കുന്ന വാഹനത്തിന്റെ പ്രവർത്തനം സ്കൈറണ്ണറിനെ പോലെ തന്നെയാണ്. എന്നാൽ മാവറിക്കിൽ ഒരു ശക്തിയേറിയ പ്രൊപ്പലറുകൾ കമ്പനി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പ്രൊപ്പലറുകൾ കാറിനെ ആകാശത്തിലൂടെ കുതിക്കാൻ സഹായിക്കുന്നു. കാറിന്റെ പരമാവധി വേഗത എന്നത് വായുവിൽ മണിക്കൂറിൽ 40 miles റോഡിൽ 100 miles. മാവറിക്കിന്റെ വില എന്നത് $95,000 ആണ്. അതായത് ശരാശരി ₹7,32,000 ഇന്ത്യൻ രൂപ. മൂന്നാമത്തെ വാഹനം എന്നത് എയ്റോമൊബൈൽ ആണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട രണ്ടു പറക്കുന്ന കാർ മോഡലുകൾ പാരച്യൂട്ട് സിസ്റ്റം ഉപയോഗിച്ചായിരുന്നു പറന്നത്. എന്നാൽ എയ്റോമൊബൈൽ ശരിക്കും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന വാഹനത്തിനോട് സാദൃശ്യമുള്ളവയാണ്. 20 years നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് സ്ലോവാസ്കിയൻ കമ്പനിയായ എയ്റോമൊബൈൽ ഈ പറക്കും കാർ നിർമ്മിച്ചത്. 2017 ഈ വാഹനം എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ നിർമ്മിച്ച് പുറത്തിറക്കിയത്. റോഡിലൂടെ ഒരു സൂപ്പർ കാർ പോലെ എയ്റോമൊബൈൽ കുതിക്കും. എന്നാൽ ഫ്ലൈയിങ് മോഡ് തിരഞ്ഞെടുക്കുമ്പോൾ കാറിന്റെ പിന്നിലുള്ള ചിറകുകളും പ്രൊപ്പലറുകളും കാറിനെ ഒരു വിമാനം പോലെ ആകാശത്തിലൂടെ പറത്തുന്നു. വാഹനത്തിന്റെ വില എന്നത് $11,89,000. ശരാശരി $8,80,000 ഇന്ത്യൻ രൂപ. നാലാമത്തെ വാഹനം എന്നത് ടെറാഫ്യൂജിയ ട്രാൻസിഷൻ ആണ്. ടെറാഫ്യൂജിയ എന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിനർത്ഥം വായുവിലൂടെ കുതിക്കുക എന്നതാണ്. 2013 MIT അമേരിക്കയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിന് രൂപകൽപ്പന നൽകിയത്. ടെറാഫ്യൂജിയ ട്രാൻസിഷൻ കാർ റോഡിലൂടെ ഓടുമ്പോൾ പരമാവധി വേഗത എന്നത് മണിക്കൂറിൽ 200 miles പറക്കുമ്പോൾ മണിക്കൂറിൽ 400 miles. ആകാശത്തിലൂടെ ടെറാഫ്യൂസിയ ട്രാൻസിഷൻ കാർ പറക്കുമ്പോൾ ഒരു ചെറു ഗ്ലൈഡർ വിമാനം പോലെ തോന്നുകയുള്ളൂ. 2019 ടെറാഫ്യൂസിയ ട്രാൻസിഷൻ ജനങ്ങൾക്കായി നിർമ്മിച്ച് പുറത്തിറക്കി. കാറിന്റെ വില എന്നത് $2,79,000 ആണ്. അതായത് ശരാശരി $2,06,42 ഇന്ത്യൻ രൂപ. അഞ്ചാമത്തെ വാഹനം എന്നത് PALV ലിബർട്ടി ആണ്. PALV ലിബർട്ടി 2-seater ആയ പറക്കുന്ന ചെറു കാറാണ്. കാറിന് പറക്കുവാൻ സഹായിക്കുന്നത് ഹെലികോപ്റ്റർ പോലെയുള്ള പ്രൊപ്പലറുകളാണ്. കാർ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രൊപ്പലറുകൾ മടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. എന്നാൽ പറക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊപ്പലറുകൾ ഉയർന്ന് ഒരു ഹെലികോപ്റ്റർ പോലെയാകും. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ PALV ലിബർട്ടിയുടെ പരമാവധി വേഗത എന്നത് മണിക്കൂറിൽ 100 miles ആകാശത്തിൽ പറക്കുമ്പോൾ 87 miles ആണ്. പറക്കുന്ന കാറുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ മോഡലാണ് PALV ലിബർട്ടി. കമ്പനിയുടെ ആസ്ഥാനം എന്നത് നെതർലാൻഡ്സ് ആണ്. 2017 PALV ലിബർട്ടി പറക്കുന്ന കാർ നിർമ്മിച്ച് പുറത്തിറക്കിയത്. കാർ ആകാശത്തിലൂടെ പറക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഹെലികോപ്റ്റർ പോലെ തോന്നും. കാറിന്റെ വില എന്നത് $30,99,000 ആണ്. ശരാശരി ഇന്ത്യൻ രൂപ ₹22,94,00,000. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോവുമായി വീണ്ടും വരാം. സ്റ്റേ സേഫ്, സ്റ്റേ സ്ട്രോങ്.